അതോടൊപ്പം തന്നെ ഫിജിയുടെ ഗ്രാൻഡ് മദർ മിസസ് ലൂസി ഡാനിയലിനെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പുരുഷനുമായി അന്നചാരം കൊടുത്തു പെണ്ണിനെ ചെന്നു കണ്ടു കണ്ടിച്ചു കല്യാണം ഇപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യയെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിജിയെയും വിജിയെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേഖത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോട് കൂടി വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോട് കൂടി നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണ്ണമണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷിച്ചർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുകൃതങ്ങളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഫിജിക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല 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 നീ, ആന്റി പറഞ്ഞത് കേട്ടില്ല നീ. ഫിജിക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല 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 നീ, ആന്റി പറഞ്ഞത് കേട്ടില്ല നീ. ഫിജിക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടല്ലോ 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 നീ, ആന്റി പറഞ്ഞത് കേട്ടല്ലോ നീ. Now we are moving to മെഹന്തി സെറിമണി. അതിനായിട്ട് വെറ്റിലയും മെഹന്തിയും എടുത്തു കൊടുക്കുന്നതിനായിട്ട് ജിസ്ലറ്റിനെയും സോനറ്റിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചൊല്ലി ശുദ്ധമാം പൂജ നേരം കോലാഹലത്തോടങ്ങു നാലു ദിശിയറിഞ്ഞു വേഗം പെണ്ണു നടന്നു യോഗം പിന്നെ നടന്നു വെള്ളച്ച
സമയത്തോടെ പള്ളിയകം പോകിന്തു വചനം ചൊല്ലി കയ്യം പിടിപ്പിച്ചിട്ട് കയ്യാലെ ഊന്നിയവൻ കയ്യാലെ കെട്ടി താലി അൻപോടു നല്ല വിശേഷങ്ങൾ ചൊല്ലുവാൻ ആദര
കൈ കൊണ്ട് കയ്യും പിടിപ്പിച്ചഴകോ
സ്റ്റേജ് ഞങ്ങൾക്ക് നാളത്തേക്കും കൂടി വേണം. സോ പ്ലീസ്. ஒரு சில ஜோயிடத்துல
ഏതെങ്കിലും കാര്യത്തിൽ ഒരാളുടെ ഭാര്യയെ പ്രദർശിക്കുവാൻ പാടുണ്ടോ? അമിതാവിന്റെ രക്ഷയിലും കർത്താവ് ആദിയും പുരുഷനും സ്ത്രീയുമായി പുരുഷനെ സൃഷ്ടിച്ചു. തങ്ങളുടെ പുരുഷന്റെ മാതാപിതാക്കന്മാരായിട്ട് ഭാര്യയുടെ ശരീരവും അവരിവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് രക്ഷയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആദിയ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങൾ മനസ്സിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുന്ന ഒരു അവസരം രസപ്രദങ്ങൾക്ക് നൽകുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ വിനോദത്തിൽ നിങ്ങൾ പ്രകടമാക്കുക. ഇരുവരുടെ ഭാഗത്തും സാക്ഷികൾ മുന്നോട്ട് കേൾക്കുക. സാക്ഷികൾ ഈ ഭാഗത്ത് ഒരാളെ സാക്ഷിയായിട്ട് മുന്നോട്ട് സ്നേഹസ്വരൂപാ
ബ്രദർ ജോഫി ഫ്രാൻസിസ്. അദ്ദേഹം ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയറായി കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാനുണ്ട്. ഓൾസോ നാഥനെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? രണ്ടുപേരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ സ്റ്റെമി ജോഫി ഗ്ലോബൽ ഇന്ത്യൻ ഇംഗ്ലീഷ് സ്കൂൾ കുവൈറ്റിലെ ടീച്ചറായിട്ടാണ് സ്റ്റെമി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും, നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ നമ്മളെല്ലാവരെയും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം കാരണം അവർക്ക് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തത്. പക്ഷേ ചേച്ചിയുടെ ഈ ഒരു മനസ്സമ്മതിച്ച് ഏറ്റവും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി, ഒപ്പം സന്തോഷത്തോടും കൂടി തന്നെ അവർ ഒരുപാട് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ അവരെ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് ഏറ്റവും സന്തോഷപൂർവ്വം വിജയുടെ മാതാപിതാക്കളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ കെ എസ് ആന്റണി ആൻഡ് ഗ്രേസി ആന്റണി ഓൺ ദി സ്റ്റേജ്. പപ്പയെയും അമ്മയെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. ഞാൻ പിന്നെയും പിന്നെയും കൈയടിക്കാൻ പറയുന്നത് ഭയങ്കര മോശമല്ലോ. ഒന്ന് കൈയടിച്ചോളൂ, നമുക്ക് അവരെ ക്ഷണിക്കാം. കാരണം ചേർത്തലയിന്ന് നമ്മളുടെ തൃശ്ശൂർ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തൃശ്ശൂരുകാർ എന്ന് പറഞ്ഞാൽ പൊതുവെ പൂരങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആതിഥേയരെ, അല്ലെ, ഒരുപാട് സന്തോഷപൂർവ്വം അതിഥികളെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവർക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആന്റണി അങ്കിൾ, സിവിൽ സ്റ്റേജ് സിബ്ലിംഗ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ബിൻസി ആൻഡ് ഹെർ ഹസ്ബൻഡ് മിസ്റ്റർ പ്രോമിസ് മാത്യു ആൻഡ് കിഡ് നോറ പ്രോമിസ്. ഇവര് മൂന്ന് പേരെയും ഞാൻ ഈ രീതിയിലേക്ക്. നോറ പ്രോമിസ് ഒരു വയസ്സേ ആയിട്ടുള്ള അല്ലേ? ഹലോ. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മളുടെ വേദി ഇവിടെ ഏറ്റവും സന്തോഷപൂർവ്വം പൂർത്തിയാവുകയാണ്. സോ Congratulations once again. സമാധാനത്തോടും കൂടെ തന്നെ എല്ലാം പരസ്പരം പങ്കുവെക്കുന്ന നല്ലൊരു ദമ്പതികളാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. പക്ഷേ
ചേർത്തലക്കാരായതുകൊണ്ട് ഞങ്ങളുടെ തൃശ്ശൂരുകാർക്ക് കുറച്ച് അധികം ചടങ്ങുകൾ ഇങ്ങനെ ചേർന്നിട്ട് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് മക്കളെ അങ്ങോട്ട് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അമ്മയായിരിക്കും ഈ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. രണ്ടു പേരുടെയും ഏറ്റവും പ്രാർത്ഥനയോടുകൂടി തന്നെ രണ്ടു പേരെയും പരിനീര് തളിയിച്ച് അനുഗ്രഹിക്കുകയാണ്. സോ പ്ലീസ്. Thank you so much. And ini രണ്ട് പേരും ഒരുമിച്ച് പരസ്പരം നിറകയിലേക്ക് തൊടാറായിട്ട്. അപ്പം ഫിജി പറയുന്നുണ്ട് കുറച്ച് മാത്രമേ തൊടാവൂ, കുഞ്ഞായിട്ടൊക്കെ തൊടണം. അപ്പം അതുപോലെ തന്നെ ഫിജി കേട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. തീർച്ചയായിട്ടും എന്നും ഏറ്റവും സന്തോഷകരമായ, എനിക്ക് തോന്നുന്നു രണ്ടമ്മമാരും ഒരുമിച്ച് പിടിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. രണ്ടമ്മമാരും ഒരുമിച്ച് പിടിച്ച് അതിൽ നിന്നും ഓരോ ചെറുനാരങ്ങ എടുത്ത് രണ്ടു പേരും പരസ്പരം കൈമാറുന്ന ഒരു ചടങ്ങിലേക്കാണ് ഇപ്പൊ കടക്കുവാനായിട്ട് പോകുന്നത്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്ന് ഇന്നും ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടി കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ. എന്റെ ഈ വേദിയിലെ എല്ലാ ചടങ്ങുകളും തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. സോ കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ ആൻഡ് മേ ദ ഗോഡ് ബ്ലെസ് യു ഓൾവേസ്. ഇവിടെ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ഏറ്റവും സന്തോഷപൂർവ്വം മിസ് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു കുഞ്ഞ് സങ്കടം ഉണ്ടാവുള്ളൂ, കാരണം അതറിയാം സഹോദരനാണ് ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാൽ പോലും ദൂരങ്ങളിലിരുന്നു കൊണ്ട് സഹോദരൻ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വീഡിയോ പ്രസന്റേഷൻ ആണ്. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ പ്രസന്റേഷൻ. ഇവിടെ ഉള്ള എല്ലാവരോടും ആയിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, പ്ലീസ് മൂവിങ് ഓൺ ടു ദ സ്ക്രീൻ. ഒപ്പം തന്നെ ദ ബ്രദർ. അപ്പം ഇത്രയും നല്ലൊരു ബ്രദറിനെ കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം ഒപ്പം അത്തു എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു നന്ദി പറയാണ്. അപ്പൊ അവരുടെ എന്താ പറയാ, ഫിസിക്കൽ മാത്രമാണ് ഇവിടെ ഇല്ലാത്തുള്ളൂ, മെന്റലി ഇവിടെ വിഷ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ടാസ്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും അധികം ചോദിക്കണില്ല, പാട്ട് ഒരു പാട്ട്, ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ടാണ് എന്താ ഇവിടെ വിജിയുടെ അളിയനും പെങ്ങളും ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയിട്ടില്ല. അപ്പൊ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കണമെങ്കിൽ ഈ ഒരു പാട്ടിന് ശേഷമായിരിക്കണം. സോ ഇഷ്ടമുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഇതാ എപ്പോഴും കൂടെ ഉള്ള ഒരാളാണ്, അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സോങ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു പാട്ട്. നിങ്ങൾ കേൾക്കാൻ റെഡി ആണെങ്കിൽ എനിക്കൊരു കൈ ഇടി തരാമോ? കേൾക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ. കൊണ്ടും മിണ്ടാതെ മിണ്ടി
ടാസ്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. പാട്ടൊന്നും ഇല്ല. ഇപ്പം ഫിജീനെ കുറിച്ച് ആ ഒരു വീഡിയോയിൽ കേട്ടല്ലോ, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല, ഒരു ഒരു വഴക്കാളിയോ അല്ലെങ്കിൽ ഒരു കുറുമ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പാവമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടോന്നറിയില്ല, ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എനിക്കും അറിയാം, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പം ഫിജിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഫിജീനെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാനുണ്ടായ റീസൺ, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് ഫിജിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടപ്പെടാനുണ്ടായിരുന്ന റീസൺ? ഒരു പോസിറ്റീവ് ഇതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഫിജിയുടെ ഫസ്റ്റ് എയ്ഡ്. പിന്നെ ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അതുകൂടാതെ ഞാനൊരു ഷെഫാണ്. അപ്പോൾ ഞാൻ ഫുഡിനെ കുട്ടികളുടെ നോളജ് കൂടുതലായിട്ട് ഉണ്ടെന്ന് മനസ്സിലായി. എന്നോട് ചോദിക്കുക, ആദ്യം ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ചോദിക്കുമായിരുന്നു, ഇതാണ് എന്താണ് ഹോട്ടലിൽ, ഇതെന്താണ് മെനു, എന്താണ് ഫുഡ് എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു ജെൻഡർ ഫീൽഡിനോട് ചേർന്ന് നിൽക്കുന്നൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഒരു ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന വൈഫാണ്. സോ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് മനസ്സിലാക്കി അതിനോടൊരു താല്പര്യമുള്ള ഒരു ഗുണ്ടുകുട്ടിയാണെന്ന് ഇവിടെ ഓൾറെഡി നമ്മൾ കേട്ടു. പക്ഷേ അതൊരു ക്രെഡിറ്റാണ് അല്ലേ? കാരണം ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഫിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? അല്ലെങ്കിൽ ഫിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് പറയണം. ഫിജി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ, ഇവിടെ ഹോട്ടലിൽ മാത്രമല്ലല്ലോ ഷെഫ് എന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, കാര്യമായിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും അമ്മയൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഫിജിക്ക് സ്വന്തം കൈകൊണ്ട് എന്തായിരിക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഈ രണ്ട് ക്വസ്റ്റിനും രണ്ട് ആൻസറാണ് വേണ്ടത്. ഫിജിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഈ ഷെഫ് സ്വന്തം കൈകൊണ്ട് എന്തായിരിക്കും ഉണ്ടാക്കി കൊടുക്കാറ്? ഒന്നും പറയാൻ പാടില്ല കേട്ടോ, ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവർ തമ്മിൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഫുഡ് കടലയും ചോറുമാണെന്ന് എന്നോട് പറഞ്ഞത്. കടലയാണ് കൂടുതലും. ഏത് സമയം ഞാൻ ചോദിച്ചാലും കടലക്കറി ഉണ്ടാവും. ശരിയാണമ്മ, കടലയാണോ ഫിജിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ കടല കൊണ്ടുള്ള ഡിഷ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതല്ലാതെ എന്ത് ഡിഷാണ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്? എൻ്റെ ഒരു സിഗ്നേച്ചർ ഫുഡുണ്ട്, അത് അറബിക് ഫുഡാണ്, മജ്ബൂസ് എന്ന് പറയുന്നു. അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആൾ ഓൾറെഡി പ്ലാനിംഗ് ഒക്കെ ആണ്. വരുമ്പോൾ എന്തായാലും എൻ്റെ സിഗ്നേച്ചർ ഫുഡ് ഒരു അറേബ്യൻ ഫുഡാണ്, സോ അതെന്തായാലും കൊടുക്കും, അല്ല ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. ഇനി തിരിച്ചു ചോദിക്കട്ടെ, ഭർത്താവിനെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് ഫുഡായിരിക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ കേരള നാടൻ ഫുഡ്, അതാണ് എനിക്കറിയാവുന്നത്, അത് ഉണ്ടാക്കി കൊടുക്കും. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ, ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് എന്താ പറയുക, യൂറോപ്യൻ സ്റ്റൈലുകളും അറേബ്യൻ സ്റ്റൈലുകളും അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ നല്ല തനി നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് ഭാര്യയുണ്ട്. അപ്പൊ ഈ ഒരു കോംബോ അടിപൊളി കോംബോ ആണ്. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. ഇപ്പൊ ഈ വീഡിയോസിലൊക്കെ അവർ വിഷ് ചെയ്ത പോലെ, അവർ ബ്ലെസ് ചെയ്ത പോലെ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോസ്പെറസ് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും രണ്ടുപേർക്കും നേരുകയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ആൻഡ് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട്, ഒപ്പം ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ജോഫിയുടെ വെഡിങ്ങിന് ഇവിടെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ഫിജിയുടെ മനസ്സമ്മത ദിവസവും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്നെ തന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു കുടുംബത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. ഈ അവസരത്തിൽ
കുരുകുരു കൂവി കുറുകി കുന്നിമരത്തേ ഉയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ കൊക്കുരു കുരുകുരു കൂവി കുറുകി കുന്നിമരത്തേ ഉയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ ജിയജലേ ജാജലേ നെനോതലേ ധുവചലേ ധുവാചലേ രാത് ഭർ ധുവാചലേ ജനുന 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 സക്കീരേ जिया जले जा जले नैनो तले धुआ चले धुआ चले रात भर धुआ चले जानू ना जानू ना जानू ना आ सकी जिया जले जा जले देखते हैं तन मेरा मन में छुपती है नजर होंठ सिल जाते उनके नर्म होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करो कैसे कहो रात कब कैसे ढले हो नजरीले நாணங்கள் என் கண்ணிலே சிவந்ததே என் மஞ்சளே நெஞ்சினிலே
ഇവരെയും ആശ്വദിച്ച് അനുഗ്രഹിക്കണമേ.
സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരു മേൽമതി വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കുന്നതിന് സകലത്തിന്റെയും നാഥായി നയിക്കും.